മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും പേമാരിയാണെങ്കിലും കന്യാകുമാരിയാണെങ്കിലും കശ്മീരാണെങ്കിലും 3742 കിലോമീറ്ററിലെ ഓരോ ചുവടുവെപ്പിലും 150 വരുന്ന ദിവസങ്ങളിലെ ഓരോ മണിക്കൂറുകളിലും അയാൾ പറഞ്ഞത് ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചാണ്. ഈ രാജ്യത്തെ ജനതയെ ഒരുമിച്ച് നിർത്തേണ്ട ആവശ്യകതയെക്കുറിച്ചായിരുന്നു. ഓരോ മനുഷ്യരെയും ചേർത്ത് നിർത്തലിന്റെ അനിവാര്യതയെക്കുറിച്ചാണ്. ഭാരത് ജോഡോ യാത്ര ഇന്ന് സമാപിക്കുകയല്ല, ഈ ശ്രീനഗറിന്റെ മണ്ണിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പടരുകയാണ്. 130 കോടി ജനങ്ങളും ഒരുമിച്ച് നിന്ന് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരായി വെറുപ്പിന്റെ അന്തരീക്ഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനുഷ്യർ മനുഷ്യരോടൊപ്പം കൈകോർക്കുന്ന അവസരങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, ഇനി ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കടന്നു വന്ന വഴികളിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് വിദ്വേഷത്തിന്റെ, വർഗീയതയുടെ, വെറുപ്പിന്റെ ഒരു ശബ്ദവും നാം കേട്ടില്ല. മറിച്ച് അദ്ദേഹത്തെ കാണാൻ, കൈവീശി കാണിക്കാൻ, അദ്ദേഹത്തോടൊപ്പം അണിചേരാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനതയും ഒരുമിച്ച് അണിനിരക്കുന്ന കാഴ്ചയാണ്, ഒരുമിച്ച് തെരുവുകളിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജാതിയും മതവും അവിടെ തടസ്സമായില്ല, ലിംഗവ്യത്യാസങ്ങൾ അവിടെ പ്രതിബന്ധമായില്ല, സംസാരിക്കുന്ന ഭാഷ ആശയവിനിമയത്തിന് ഒരു പ്രതിബന്ധമേ ആയില്ല. അതുതന്നെയാണ് ഭാരത് ജോഡോയുടെ സന്ദേശം. ആ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം. ഈ ജനത ഒരുമിച്ച് നിന്ന് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തട്ടെ. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ ഇല്ലാതാക്കി കരങ്ങൾ കരങ്ങളോട് കോർത്തുകൊണ്ട് ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാൻ നമുക്കൊരുമിക്കാം.